ഗൈസ് വ്ലോഗ്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു അതിൽ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഒരു പതഞ്ഞ് നല്ല ഫോമായിട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ ആ ബീറ്റിംഗ് നിർത്താവുള്ളൂ. അത് ഫുൾ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ബീറ്ററാണ്, അല്ലെങ്കിൽ വിസ്ക് വെച്ചുകൊണ്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പം എന്താണ്, നല്ല രീതിയിൽ ബീറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു കപ്പ് നമ്മുടെ ആട്ട എടുത്തു. ആട്ട ഇട്ടിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ആട്ട ആണ് നമ്മളിവിടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു പോർഷൻ കട്ടായി പോയതാണ് ക്യാമറയിൽ നിന്ന്, അതൊരു ചെറിയൊരു പ്രോബ്ലമായി. പിന്നെ നമ്മളെന്താണ്, ഒരു ചെറിയ സ്പൂണ് നമ്മുടെ ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ടത്. കാരണം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് അതുപോലെ തന്നെ ബീറ്റായി നല്ല രീതിയിൽ അലിഞ്ഞു വരും. പിന്നെ നമുക്കൊരു 4 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, 4 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിതിൽ നോക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബീറ്റിംഗ് നമുക്ക് ഒത്തിരി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ബെസ്റ്റ് ഓപ്ഷൻ അല്ല, അത് മാത്രമല്ല നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫ്ലേവേർഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരും, പക്ഷേ ഈ ഒരു സാധനം നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം എടുക്കണം, ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യണം. ആ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തിട്ട് അതിലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പാൻ കേക്കൊക്കെ ഒഴിക്കുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം, ഒരു 5 മിനിറ്റോളം സെറ്റാകാൻ കൊടുത്തിട്ട് അത് നേരെ ഡബിൾ പാൻ ആക്കിയിട്ട് നമ്മുടെ സ്റ്റൗ വെച്ച് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ പിസ്സ റെസിപ്പി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി പോലെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ ഒരു രൂപത്തിൽ നമ്മുടെ കേക്ക് സെറ്റായിട്ട് വരുന്നതാണ്. നിങ്ങൾക്കിപ്പം കാണാമല്ലേ, നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണ്. പക്ഷേ എന്താണ്, പൊങ്ങി, അത്രയും പൊങ്ങിയൊന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല രീതിയിലുള്ള സ്പോഞ്ചി കേക്കാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ സിറപ്പ് എടുത്തിട്ട്, ഷുഗർ സിറപ്പ് എടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് നല്ല രീതിയിൽ അതിൽ എന്താണ് റബ്ബ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റോള് ചെയ്ത് വെക്കുക. റോൾ ചെയ്ത് വെച്ച് നമ്മളൊരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും വരുന്നത്. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അത് നിവർത്തിയെടുത്തിട്ട് അതിലോട്ടേക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം നമ്മുടെ ഷോർട്ട് ആയിട്ട് എന്താണ് യൂട്യൂബ് ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാനാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് അത് വാച്ച് ചെയ്യുക. അതിങ്ങനെ ആഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പം ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ 90% പരിപാടിയും കഴിഞ്ഞ്, 98% പരിപാടിയും കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് വീണ്ടും ആ സെയിം പേപ്പറിൽ നമ്മൾ റോൾ ചെയ്തിട്ട് ഫ്രീസറിലോട്ടേക്ക് കയറ്റി വെക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം മീൻസ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അത് എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്രീമും സെറ്റായിട്ട് നമ്മുടെ കേക്കും സെറ്റായി എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ നല്ല ഒരു ഷേപ്പിൽ കിടപ്പുണ്ടാക്കി. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.